കുടുംബശ്രീ CDS തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി. ജില്ലയിലെ മലയോര മേഖലയിൽ സമ്പൂർണ്ണ ഇടതുപക്ഷ ആധിപത്യം കുടുംബശ്രീ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു. അഞ്ചൽ, അലയമൺ, ഇടമുളയ്ക്കൽ, ഏരൂർ, കുളത്തൂപ്പുഴ, ആര്യങ്കാവ് പഞ്ചായത്തുകളിൽ ഇടതുപക്ഷ പ്രതിനിധികൾ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തെന്മല പഞ്ചായത്തിൽ മാത്രമാണ് UDFന് വിജയിക്കാൻ കഴിഞ്ഞത്. ഏരൂർ പഞ്ചായത്തിൽ രാവിലെ 9 മണിയോടെ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് നടപടികൾ ഉച്ചയോടെ സമാപിച്ചു. സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. പഞ്ചായത്തിലെ 19 വാർഡുകളിൽ 18-ലും ഇടതു പ്രതിനിധികളാണ് CDS അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉച്ചയോടെ നടന്ന ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെയാണ് ഇടതു പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. ചില്ലിംഗ് പ്ലാന്റ് വാർഡിൽ നിന്നുള്ള CDS അംഗം അനു വിജയൻ ചെയർപേഴ്സണായപ്പോൾ വിളക്കുപാറ വാർഡിൽ നിന്നുള്ള സജീന വൈസ് ചെയർപേഴ്സണായും തെരഞ്ഞെടുക്കപ്പെട്ടു. വളരെ സന്തോഷം തോന്നുന്നു. ഏത് വാർഡിൽ? ചില്ലിം പ്ലാന്റ് വാർഡ് 18. നല്ല രീതിയിൽ ഞാൻ ചെയ്തു തീർക്കും. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിൽ 13 വാർഡുകളിലും CDS അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇടതുമുന്നണി അംഗങ്ങളായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേതെന്ന പോലെ വീറും വാശിയും നിറഞ്ഞതായിരുന്നു കുളത്തൂപ്പുഴയിലെ കുടുംബശ്രീ തെരഞ്ഞെടുപ്പ്. ഒരുവേള CPI CPM ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം സംജാതമായെങ്കിലും ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇടതുമുന്നണിയായി മത്സരിക്കാൻ ധാരണയായി. കല്ലുവട്ടാങ്കുഴി വാർഡിൽ നിന്നുള്ള C Kairali ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഡാലി വാർഡിൽ നിന്നുള്ള മിനി വർഗീസാണ് കുളത്തൂപ്പുഴ കുടുംബശ്രീയുടെ ഉപാധ്യക്ഷ. കനത്ത പോലീസ് കാവലിൽ അമ്പലക്കടവ ഗ്രീൻ വാലി ഓഡിറ്റോറിയത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. അനിയണ്ണ, ഞാൻ വീഡിയോ ആണോ എടുക്കുന്നത്? സന്തോഷമുണ്ട്. ഞാൻ കുറെ കാര്യങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഇപ്പം എനിക്ക് സാധിച്ചത്. വളരെ സന്തോഷമുണ്ട്. എന്നെ ഏൽപ്പിക്കുന്ന ചുമതല ഞാൻ കൃത്യമായി ഒരു തെറ്റുകൾ കൂടാതെ ചെയ്തു തീർക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അലയമൺ ഗ്രാമപഞ്ചായത്തിലും ഇടതാധിപത്യമായിരുന്നു. കരികോൺ വാർഡിൽ നിന്നുള്ള CDS അംഗം S Suja കുടുംബശ്രീ ചെയർപേഴ്സണായി. പുല്ലാഞ്ഞിയൂട് വാർഡിൽ നിന്നുള്ള ഫൗസിയ BV ആണ് വൈസ് ചെയർപേഴ്സൺ. അഞ്ചൽ പഞ്ചായത്തിൽ നെടിയറ വാർഡിൽ നിന്നുള്ള സിന്ധു ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മാർക്കറ്റ് വാർഡിൽ നിന്നുള്ള രാധികാമണി വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ രാജി സതീശൻ ചെയർപേഴ്സണായും അമ്പിളി ബിനു വൈസ് ചെയർപേഴ്സണായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇരുവരും ഇടതു പ്രതിനിധികളാണ്. ആര്യങ്കാവ് പഞ്ചായത്തിൽ ഇടതുമുന്നണിയിലെ റസിയ ചെയർപേഴ്സണായും സിന്ധു ലക്ഷ്മണൻ വൈസ് ചെയർപേഴ്സണായും തെരഞ്ഞെടുക്കപ്പെട്ടു. UDFന് മുന്നേറ്റം നടത്താൻ സാധിച്ച ഏക പഞ്ചായത്തായ തെന്മലയിൽ കോൺഗ്രസിൽ നിന്നുള്ള വത്സല ഗോപാലകൃഷ്ണൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും S Sindhu വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും വിജയിച്ചു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത.